ഹായ് ഞാൻ അബു റിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളുമായി ഡോക്ടറെ സമീപിക്കുന്ന സ്ത്രീകളിൽ ഒരു വലിയ വിഭാഗം പേരും അമിത രക്തസ്രാവത്തിന് ചികിത്സ തേടുന്നവരാണ് സാധാരണയായി സ്ത്രീകൾക്ക് 28 ദിവസം കൂടുമ്പോഴാണ് ആർത്തവം ഉണ്ടാകുന്നത് ശാരീരിക അവസ്ഥകളും ജീവിതശൈലിയും ആരോഗ്യാവസ്ഥയും പരിഗണിക്കുമ്പോൾ ഈ സമയക്രമത്തിൻ്റെ ഇടവേളകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം മാസമുറയിൽ 5 മുതൽ 7 ദിവസം വരെയാണ് രക്തസ്രാവം ഉണ്ടാകുന്നത് അതുപോലെ ആർത്തവ ദിനങ്ങളിൽ ദിവസേന 4-5 പാഡുകൾ മാറ്റാവുന്നിടത്തോളമുള്ള രക്തസ്രാവത്തെ നോർമലായി കണക്കാക്കാം ഈ കണക്കിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായാൽ അതിനെ അബ്നോർമൽ ആയി കണക്കാക്കണമെന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായം ആർത്തവ ദിവസങ്ങളിൽ അല്ലാതെ ശാരീരിക ബന്ധത്തിന് ശേഷമോ കഠിനമായ ജോലികൾക്ക് ശേഷമോ ചെറിയ തോതിൽ ബ്ലീഡിംഗ് കണ്ടാൽ അത് ഗുരുതരമായ രോഗലക്ഷണമാണെന്ന് മനസ്സിലാക്കണം ഇത്തരം ലക്ഷണം കണ്ടാൽ വൈകാതെ തന്നെ ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തണം ശരീരഭാരവും ആർത്തവചക്രവും തമ്മിൽ ബന്ധമുണ്ട് ശരീരം തീരെ മെലിഞ്ഞവരിലും പോഷകാഹാരക്കുറവുള്ളവരിലും അമിത വണ്ണമുള്ളവരിലും അമിത ബ്ലീഡിംഗ് ഉണ്ടാകുന്നു രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവിലോ പ്രവർത്തനത്തിലോ കുറവുണ്ടായാൽ ബ്ലീഡിംഗ് ഉണ്ടാവാം ഹോർമോൺ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അമിതം രക്തസ്രാവത്തിന് കാരണമായേക്കാം ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന മുഴകളാണ് ഫൈബ്രോയിഡുകൾ ഈ ഫൈബ്രോയിഡുകൾ കാരണം രക്തസ്രാവം ഉണ്ടാകാം അണ്ഡവിസർജനം അഥവാ ഓവുലേഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രൊജസ്റ്ററോൺ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയില്ല ഇത് ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാവുകയും രക്തസ്രാവത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഗർഭപാത്രത്തിൻ്റെ ഉൾപ്പാളിയിൽ ഉണ്ടാകുന്ന അപകടകരമല്ലാത്ത വളർച്ചകൾ അഥവാ ഗർഭാശയ പോളിപ്പുകൾ എന്ന് പറയും ഇതുമൂലം ആർത്തവ സമയത്ത് അമിത രക്തസ്രാവമോ നീണ്ടു നിൽക്കുന്ന രക്തസ്രാവമോ ഉണ്ടായേക്കാം ഗർഭമലസൽ അല്ലെങ്കിൽ ട്യൂബിലെ ഗർഭം മൂലം കരുത്ത ബ്ലീഡിംഗ് ഉണ്ടാകാം ആർത്തവ പ്രശ്നങ്ങൾ പുറത്തു പറയാനുള്ള മടി മൂലം വിളർച്ച ബാധിച്ച് ആരോഗ്യം സാരമായി ബാധിക്കപ്പെടുമ്പോഴാണ് മിക്ക സ്ത്രീകളും ചികിത്സ തേടുന്നത് ഇത് ശാരീരിക സ്ഥിതിയെ കൂടുതൽ മോശമാക്കും അമിത രക്തസ്രാവത്തിൻ്റെ കാരണം രക്തപരിശോധന സ്കാനിങ് എന്നിവയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേക കാരണങ്ങൾ കൂടാതെയാണ് അമിത ബ്ലീഡിംഗ് ഉണ്ടാവുന്നതെങ്കിൽ അത് കുറക്കാനുള്ള ഗുളികകൾ മാത്രം മതിയാകും മാസമുറ തുടങ്ങുന്ന ദിവസം മുതൽ 5 ദിവസം വരെ ഈ ഗുളികകൾ കഴിച്ചാൽ മാറ്റമുണ്ടാകും ഒപ്പം വിളർച്ച മാറ്റാനുള്ള ഗുളികകളും തൈറോയിഡാണ് പ്രശ്നമെങ്കിൽ രോഗം മാറുന്നത് വരെ ഗുളികകൾ കഴിക്കണം ഹോർമോൺ തകരാറുള്ളവർ അതിൻ്റെ കാഠിന്യമനുസരിച്ച് 6 മാസം മുതൽ 1 വർഷം വരെ ചികിത്സിക്കേണ്ടി വരും വ്യായാമം ശീലിക്കുകയും മാനസിക സംഘർഷം ഒഴിവാക്കുകയും വേണം ഇരുമ്പ് സത്ത് അടങ്ങിയ പഴങ്ങൾ ചീര പോലുള്ള ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക സോയാബീൻ മുന്തിരി നെല്ലിക്ക പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയിൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു ആരോഗ്യകരമായ തൂക്കവും കൊഴുപ്പിൻ്റെ അളവും വേണ്ട വിധത്തിൽ ക്രമപ്പെടുത്തുക